നമസ്കാരം. യെസ് ടു പോസിറ്റീവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, ഒരുപാട് ആളുകൾ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്പർ ചോദിക്കുന്നുണ്ട്. എൻ്റെ നമ്പറാണ് പലരും ചോദിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ നാട്ടിലില്ലാത്തൊരു സാഹചര്യമാണ്, അതുകൊണ്ടാണ് നമ്പർ തരാത്തത്. ഒരു 3 മാസത്തിനുള്ളിലാണ് ഇന്ത്യയിൽ വരാൻ സാധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്പർ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സംശയമുള്ളവർ നിങ്ങൾ ഫേസ്ബുക്ക് വഴി മെസ്സേജ് അയച്ചാൽ മതി. ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ട് അപ്പം തന്നെ റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല, 1-2 ദിവസം താമസമെടുക്കും. എന്തായാലും തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതുമായിരിക്കും. അപ്പം ഇന്ന് നമ്മുടെ കോമൺ ചോദ്യങ്ങളിൽ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമ്മൾ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് HIV അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ്. എന്താണ് ഈ അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ് എന്ന് ഒരു 5-6 പേര് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കുമുള്ള ഒരു പൊതു ഉത്തരം എന്നുള്ള രീതിയിൽ ഇന്ന് HIV അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഞാൻ ഈ പറയാൻ പോകുന്ന വസ്തുത ചിലവർക്ക് അത്ര കണ്ട് ദഹിച്ചു എന്ന് വരില്ല. കാരണം നമ്മൾ മലയാളികളാണ്. നമ്മുടെ മനസ്സിലൊരു കാര്യങ്ങൾ ചിന്തിച്ച് അരക്കിട്ട് ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ വന്ന് പറഞ്ഞാലും അത് മാറ്റാനായിട്ട് നമ്മൾ തയ്യാറാവില്ല. പക്ഷേ ഞാനീ പറയാൻ പോകുന്നത് 100% വസ്തുതയാണ്, സത്യസന്ധമാണ്. നിങ്ങൾക്കത് ഏത് സൈറ്റുകളിലോ പ്രഗത്ഭരായ ഏത് ഡോക്ടേഴ്സിനോടോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പേജുകളിൽ കയറി സെർച്ച് ചെയ്താൽ അതിൻ്റെ വിശദമായിട്ടുള്ള പഠന റിപ്പോർട്ടുകളും എല്ലാം നമുക്ക് അവൈലബിളാണ്. അപ്പം എന്താണ് ഈ അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ് എന്നതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അതായത് HIV അണുബാധയുള്ള ആളുകൾ അവർ ചികിത്സ എടുക്കുമല്ലോ. അതായത് HIV പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഇവർക്ക് നമ്മൾ ആൻറ്റി ഇലക്ട്രോ വൈറൽ തെറാപ്പി കൊടുക്കും. ഈ മരുന്ന് കൃത്യമായിട്ട് കഴിക്കുന്ന ഒരു ആരോഗ്യകരമായിട്ടുള്ള ആൾക്കാർ, അതായത് എല്ലാ ആളുകളിലും കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം, നമ്മുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകൾ 30 മുതൽ 90 ദിവസത്തിനുള്ളിൽ ഇവരുടെ ശരീരത്ത് വൈറസുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറയും. അതായത് HIV അണുബാധയുള്ള ആളുകളിൽ ചികിത്സയിലൂടെ വൈറസുകളുടെ അളവ് കണ്ടെത്താനാവാത്ത വിധത്തിൽ താഴ്ന്ന് രോഗം പകരാനുള്ള സാധ്യതയും ഇല്ലാതാകുന്നു എന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത്. ഇത് പുതിയ പഠനം എന്നൊരിക്കലും ഞാൻ പറയില്ല. കാരണം ഒരു 2 വർഷം മുമ്പ് കാനഡ സർക്കാർ ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു അറിവ് പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ വളരെ കുറവാണ്. കാരണം ഗവൺമെൻറ്റിന് ഫണ്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയുള്ള അപ്ഡേഷൻസോ ക്ലാസ്സുകളോ ഒക്കെ കൊടുക്കാറില്ല. നമ്മൾ പല ഡോക്ടേഴ്സിനോടും സംസാരിക്കുമ്പോൾ അവർ തന്നെ ഇങ്ങനൊരു സംഭവമുണ്ടോ എന്നുള്ള രീതിയിലാണ് പലരും സംസാരിക്കുന്നത് തന്നെ. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ടാണ് ഇത് കുറച്ച് വിശദമായിട്ട് വിശദീകരിച്ച് പറയാം എന്ന് വിചാരിക്കുന്നത്. ഞാനിവിടെ കുറച്ച് ചാർട്ടുകളുടെ സഹായത്തോടെയാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത്. താല്പര്യമുള്ളവർ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കുറച്ചൊരു വിശദീകരണം കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണ്, അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയമെടുത്തു എന്ന് വരും, ഒന്ന് ക്ഷമിച്ചേക്കുക. അതായത് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന മരുന്നുകൾ, അതായത് ഗവൺമെൻറ്റിലും ചില NGOസിലുമൊക്കെ സൗജന്യമായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ടെലൂറ പോലുള്ള മരുന്നുകൾ, TLE എന്ന് പറയും. 3 മരുന്നുകളുടെ കോമ്പിനേഷനാണ്. ഇത് സാധാരണഗതിയിൽ ഒരു 1200 mg മെഡിസിൻസ് ആയിരിക്കും വരുന്നത്. ഇത് എന്താന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തി ഇത് സ്ഥിരം കഴിക്കുമ്പോൾ, അതായത് ഒരു നിശ്ചിത സമയത്ത് എല്ലാ ദിവസവും കഴിക്കുമ്പോൾ, ഈ മരുന്നിൻ്റെ പവർ എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂറ് ഈ മരുന്ന് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഈവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ, HIV എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയാണ് ഇവൻ തകർക്കുന്നത്. അപ്പോൾ പ്രതിരോധ വ്യവസ്ഥയെ അളക്കുന്ന ഒരു അളവുകോളാണ് CD4 cells എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ CD4 cells അളവ് അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥ എത്രമാത്രം ബലമാണ്, എത്രമാത്രം സ്ട്രോങ് ആണ് എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു എന്താ പറയുക, 350 മുകളിലുള്ള CD4 ആണെങ്കിൽ സേഫ് എന്ന് പറയാം, 500 മുകളിലുള്ളതാണെങ്കിൽ വളരെ നല്ലതെന്ന് പറയാം. ഒരാൾക്ക് ഒരു 1500 something വരെ CD4 കണ്ടെന്ന് വരാം. അതാണ് ഏറ്റവും മാക്സിമം ലെവൽ. അപ്പം HIV വൈറസ് ഈ CD4 cells അറ്റാക്ക് ചെയ്യുന്നത്. അതിനകത്ത് പ്രോട്ടീനാണ് ഇവൻ യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഇവൻ
ഒരു വൈറസ് പല വൈറസുകളായി പെരുകുന്നു, അവൻ പോയി മറ്റ് സെൽസുകളെ അറ്റാക്ക് ചെയ്യുന്നു, ഇങ്ങനെയാണ് ഇവൻ പെരുകുന്നത്. അപ്പോൾ ഈ മരുന്ന് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സെൽസുകൾക്ക് ഒരു ചെറിയ പ്രൊട്ടക്ഷൻ കൊടുക്കും, അതായത് ഒരു കോട്ടിംഗ് കൊടുക്കും. ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഈ സെല്ലിനെയൊക്കെ ഇട്ട് വെച്ചേക്കുന്ന പോലെ ഇവനങ്ങ് ആക്ട് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ വൈറസിന് ഈ സെല്ലിൽ പോയി പിടിക്കാൻ പറ്റത്തില്ല, അവനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ വൈറസിന് പെരുകാനുള്ള ശേഷി നഷ്ടപ്പെടും. അങ്ങനെ ഈ വൈറസിൻ്റെ എണ്ണം ശരീരത്തിൽ ക്രമാതീതമായിട്ട് കുറയും. ഇവന് പെരുകാൻ പറ്റത്തില്ല, ഇവന് ഭക്ഷണം കിട്ടുന്നില്ല, അങ്ങനെ ഇവൻ കുറഞ്ഞു 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 വൈറസിൻ്റെ സാന്നിധ്യം ബ്ലഡിൽ ഇല്ലാതാകും. പക്ഷേ അപ്പം നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ആവുകയുള്ളൂ, ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ വൈറസ് ഇല്ലാതെ വൈറസ് എല്ലാം ചത്തുപോയി നെഗറ്റീവ് ആവുകയുള്ളൂ. ഇല്ല, പക്ഷേ ഈ വൈറസിൻ്റെ മൂലകോശം എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പം ഈ വൈറസിനറിയാം ഈ മരുന്നുള്ളിടത്തോളം കാലം ഈ ശരീരത്തിൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി അവിടെ പോയി കിടന്നേക്കാം എന്ന് വിചാരിച്ച് ഈ വൈറസ് ഒരു നിദ്രാവസ്ഥ പ്രാപിക്കും. അതായത് ഇതിൻ്റെ മൂലകോശം എന്ന് പറയുന്ന മെയിൻ കോശങ്ങൾ, അതായത് വിത്ത് കോശം, വിത്ത് എന്നൊക്കെ പറയത്തില്ല, നമ്മൾ വിത്ത് സൂക്ഷിക്കുക എന്ന് പറയത്തില്ല, ഈ വിത്ത് നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങളിൽ പോയി ഇവനങ്ങ് സുഖമായിട്ട് കിടന്നുറങ്ങും. ഉദാഹരണം കരള്, കിഡ്നി, ചില മജ്ജകൾ, എല്ലിനകത്തുള്ള മജ്ജകൾ, ഇവിടെയെല്ലാമാണ് ഈ വൈറസ് പോയി കിടന്നങ്ങ് ഉറങ്ങുന്നത്. അപ്പം ഇവനങ്ങ് കിടന്നങ്ങ് ഉറങ്ങിക്കോളും, ആർക്കും ഒരു ശല്യം ചെയ്യത്തില്ല, ശരീരത്തിനും ചെയ്യത്തില്ല, ആ കിടന്ന് ഉറങ്ങുന്ന സെല്ലിനും ഒരു പ്രോബ്ലവും ഇല്ല, ഇവൻ സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. അപ്പം നമ്മൾ എന്ന് മരുന്ന് സ്റ്റോപ്പ് ചെയ്തു അല്ലെങ്കിൽ എന്ന് മരുന്ന് നിർത്തുന്നു, ഞാൻ മടുത്തു ഇനി മരുന്ന് കഴിക്കുന്നില്ല, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാൻ ഹെൽത്തിയല്ലേ, പിന്നെന്തിനാണ് ഞാൻ മരുന്ന് കഴിക്കുന്നത് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ചില പുട്ടവാദമുഖങ്ങൾ, അതായത് ചില ആളുകൾ വന്ന് പ്രാർത്ഥനക്കാരുണ്ടാവും, അല്ലെങ്കിൽ ചില യുനാനി വൈദ്യന്മാരുണ്ടാവും, അല്ലെങ്കിൽ ചില സിദ്ധവൈദ്യന്മാരുണ്ടാവും, ഇവരൊക്കെ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല ഇത് കഴിച്ചാൽ മതി, ചുമ്മാ ആവശ്യമില്ലാതെ മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ അവരുടെ ആ ഒരു ബ്രെയിൻ വാഷിങ്ങിൽ വീണിട്ട് അവർ മരുന്ന് കഴിപ്പ് അങ്ങ് നിർത്തും. അപ്പോൾ എന്താ ചെയ്യുക, ഈ ഉറങ്ങിക്കിടക്കുന്ന പുള്ളിക്കാരൻ ചാടി എഴുന്നേക്കും, ആ മരുന്നൊന്നും മരുന്നില്ല, ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അവന്മാർ ചാടി എഴുന്നേറ്റിട്ട് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്, നമ്മുടെ ഡി എൻ എ അങ്ങ് കോപ്പി ചെയ്യും, കോപ്പി ചെയ്തിട്ട് ഇവന്മാരുടെ സ്ട്രക്ചർ അങ്ങ് ചേഞ്ച് ചെയ്യും. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പഴയ ആ മരുന്ന് ആ വ്യക്തിയുടെ ശരീരത്തിൽ പ്രവർത്തിക്കത്തില്ല, പിന്നെ അവൻ സെക്കൻഡ് ലൈൻ മെഡിസിനിലേക്ക് പോവുകയാണ്. ഇതാണൊരു ബേസിക് രീതി. ഇത് ഗവൺമെൻറ്റിൽ കൊടുക്കുന്ന, ഗവൺമെൻറ്റിലല്ല, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന ടി എൽ ഇ പോലുള്ള മരുന്നുകളുടെ ഒരു പ്രവർത്തന രീതിയാണ് പറഞ്ഞു തരുന്നത്. ഇനിയിപ്പം കുറച്ചും കൂടെ ലേറ്റസ്റ്റ് മെഡിസിൻ, അത് കുറച്ച് സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നവർക്ക് മാത്രമേ അങ്ങനത്തെ മരുന്നുകൾ കഴിക്കാൻ പറ്റുള്ളൂ. വൈറോപില്ല് പോലത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്, അത് ഇതിപ്പോൾ 1700 എം ജി ഒക്കെ വരുമ്പോൾ അതൊരു 650 എം ജി അതിലും താഴെ ആയിരിക്കും ആ ഒരു മരുന്നിൻ്റെ പവർ എന്ന് പറയുന്നത്. ഇവൻ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്, അതായത് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു സെല്ല്, അതായത് എച്ച് ഐ വി വൈറസ് അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരു CD4 സെല്ല്, അത് വേറൊരു സെല്ലിനെ ആക്രമിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ സെല്ല് ഓൾറെഡി ഡെഡായിരിക്കുന്ന സെല്ല് ഒരു മ്യൂക്കസ് പോലത്തെ, അതായത് ഒരു പശ പോലത്തെ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കും. ഈ പശ മറ്റൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സെല്ലിൽ പോയി ഒട്ടിപ്പിടിക്കും. ആ ഒട്ടിപ്പിടിച്ചിട്ട് ആ പശയ്ക്കകത്തൂടെയാണ് ഈ വൈറസ് നുഴഞ്ഞ് മറ്റൊരു സെല്ലിനകത്തേക്ക് കയറുന്നത്. ക്ലിയറായോ? ആ സെല്ല് എന്താ അവിടെ ഇരുന്ന് അവൻ അറ്റാക്ക് ചെയ്യും, അതിനുശേഷം അവൻ വീണ്ടും പശ പുറപ്പെടുവിക്കും, അടുത്ത ഹെൽത്തി ആയിട്ടുള്ള സെല്ലിലേക്ക് ഒട്ടിപ്പിടിക്കും. അങ്ങനെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ പുതിയ മരുന്നുകൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് പഴയ മരുന്ന് ഞാൻ പറഞ്ഞു എല്ലാ CD4 സെൽസിനും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും, പുതിയ മരുന്ന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മ്യൂക്കസ് ഉണ്ടാക്കുന്ന ആ പ്രവർത്തനം ഉണ്ടല്ലോ അതിനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും, അതായത് ആ പശ ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഈ പശ ഉണ്ടാക്കിയാലല്ലേ ഒട്ടിച്ചേരാൻ പറ്റുള്ളൂ, ഒട്ടിച്ചേർന്നാലല്ലേ മറ്റൊരു സെല്ലിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. തത്വത്തിൽ രണ്ട് മെഡിസിനും ചെയ്യുന്നത് ഈ വൈറസിനെ അറ്റാക്കിൽ നിന്നും CD4 സെൽസിൻ്റെ അറ്റാക്കിൽ നിന്നും രക്ഷിക്കുക എന്നതാണ്, അത് രണ്ട് മെത്തേഡായിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലുള്ള മെഡിസിൻ നമ്മുടെ ഗവൺമെൻറ്റിലും ഉടൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, കാരണം പല പല ഫോർമാലിറ്റീസ് കഴിഞ്ഞിട്ടാണ് പുതിയ പുതിയ മെഡിസിൻസ് ഗവൺമെൻറ്റിൽ വരുന്നത്, അതിൻ്റെ ഒരു കാലതാമസമാണ് അനുഭവപ്പെടുന്നത്. അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മരുന്നാണെങ്കിലും ഇങ്ങനെ വൈറസ് ഇങ്ങനെ പോയി ഉറങ്ങുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ്. ഞാനിപ്പോൾ ചാർട്ടിനകത്തൊക്കെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കത് ആ ചാർട്ട് സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ
മനസ്സിലാവും എന്താണ് വൈറസ്. ആദ്യത്തെ ലെവലിൽ നിന്നും അവസാന ലെവലിൽ വരുമ്പോൾ എന്താണ് വൈറസിന് സംഭവിക്കുന്നത്, അതായത് ബ്ലഡിലെ വൈറസുകളുടെ എണ്ണത്തിനെ പറ്റിയൊക്കെ നമുക്കിതിൽ വിശദമായിട്ട് കാണാൻ പറ്റും. അപ്പം ഈ ഒരു അവസ്ഥയിലെത്തിയാൽ എന്താണ് പ്രയോജനം? ഈ ഒരു അവസ്ഥയിലാണ് എല്ലാ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും എത്തേണ്ടത്. കാരണം ഈ അവസ്ഥയിൽ എത്തിയവരിൽ നിന്നും അവരുടെ ലൈംഗിക പങ്കാളിയിലേക്ക് ഈ എച്ച് ഐ വി വൈറസ് പകരില്ല, 100% പകരില്ല, അത് ഗ്യാരണ്ടിയാണ്. മറ്റൊരു നല്ല കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഒരു വ്യക്തി ഇപ്പം ഒരു മെയിൽ പാർട്ട്ണറാണ് പോസിറ്റീവ്, ഭാര്യ നെഗറ്റീവ് ആണെന്നിരിക്കെ ഭർത്താവ് അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിലെത്തുകയും ആ സമയത്ത് ഇവർ ലൈംഗിക ബന്ധത്തിലൂടെ ജനിക്കുന്ന കുട്ടികൾക്ക് എച്ച് ഐ വി നെഗറ്റീവ് ആയിരിക്കും, അവരുടെ പാർട്ട്ണർ അതായത് ഭാര്യ നെഗറ്റീവ് ആയിരിക്കും. ഇനി ഭാര്യയും ഭർത്താവും പോസിറ്റീവ് ആണെന്നിരിക്കട്ടെ, രണ്ടുപേരും അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ് എന്ന നിലയിലാണെങ്കിൽ അവരിൽ നിന്നും ഈ കുഞ്ഞിലേക്ക് വൈറസ് പകരും. ഇനി എല്ലാ എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളും മരുന്ന് എടുത്തു കഴിഞ്ഞാൽ അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിൽ എത്തുമോ എന്നൊരു ചോദ്യവും ഞാൻ കണ്ടിരുന്നു. എല്ലാ ആൾക്കാരും എത്തുമെന്ന് ചോദിച്ചാൽ, അതായത് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്ന 95% ആളുകളും അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിൽ എത്തും. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പം ശുപാർശ ചെയ്യുന്നത് എല്ലാ 6 കൂടുമ്പോഴും വൈറൽ ലോഡ് ടെസ്റ്റ് ചെയ്യണം എന്നതാണ്. നമ്മുടെ നാട്ടിൽ അതിനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ കുറവാണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ആ ഒരു ടെസ്റ്റ് ചെയ്യുന്നതും കുറച്ചധികം സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം പുറത്തുള്ള ലാബുകളിൽ നല്ല റേറ്റാണ് അത് ടെസ്റ്റ് ചെയ്യുന്നതിന്. എന്നാലും ഒരു നല്ല ദാമ്പത്യ ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു വൈറൽ ലോഡ് ടെസ്റ്റ് വളരെ അത്യാവശ്യമാണ്. CD4 ടെസ്റ്റിന് ഞങ്ങൾ ശുപാർശ ചെയ്യാറില്ല, CD4 കയറിയും ഇറങ്ങിയും ഒക്കെ ഇരിക്കും, പക്ഷേ വൈറൽ ലോഡ് ടെസ്റ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ എല്ലാവരും ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുമെന്ന് ചോദിച്ചു, അതിനകത്ത് കുറേ അധികം ഘടകങ്ങളുണ്ട്. ചിലവർ നമ്മൾ പറയും 10 മരുന്ന് കഴിക്കണം എന്ന് പറയും, ചിലപ്പം അവരുടെ അശ്രദ്ധ കൊണ്ടാവാം, അല്ലെങ്കിൽ ജോലി തിരക്ക് കൊണ്ടാവാം, അല്ലെങ്കിൽ മരുന്ന് കഴിക്കാൻ മറക്കുന്നത് കൊണ്ടാവാം, ഇങ്ങനെയുള്ളവരൊക്കെ കുറച്ചധികം പ്രശ്നങ്ങൾ നേരിടും. കാരണം ചിലവർ കൃത്യമായിട്ട് മരുന്ന് കഴിക്കാറില്ല, ഓൾട്ടർനേറ്റീവ് ഡേയ്സ് മരുന്ന് കഴിക്കുന്നവരുണ്ട്, മരുന്നെടുക്കാൻ മടിയുള്ളവരുണ്ട്, മരുന്ന് മനഃപൂർവ്വം സ്കിപ്പ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ അവിചാരിതമായ എല്ലാ കാരണങ്ങളാൽ മരുന്നെടുക്കാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെ നിരന്തരമായിട്ട് ഷഫിൾ ചെയ്യുന്നവരിൽ ഈ ഒരു സ്റ്റേജിലെത്താത്ത സ്ഥിതി കണ്ടിട്ടുണ്ട്. അതുപോലെ മദ്യവും മരുന്നും ഈ രണ്ട് കാര്യവും ഇതിന് ചേരുന്ന കാര്യങ്ങളേ അല്ല. കാരണം ആൽക്കഹോൾ അത് ബ്ലഡിലാണ് പ്രവർത്തിക്കുന്നത്, ഈ മരുന്നും ഇതൊരു തെറാപ്പിയാണ്, ആൻറ്റി ഇലക്ട്രോ വൈറൽ തെറാപ്പിയാണ്, ഇതും ബ്ലഡിലാണ് പ്രവർത്തിക്കുന്നത്. സോ രണ്ട് കാര്യങ്ങളും കൂടെ ഒരുമിച്ച് നടക്കില്ല. ഇപ്പം മദ്യം എടുത്തിട്ട് മദ്യം കഴിച്ചിട്ട് ആ ദിവസം മരുന്ന് കഴിച്ചാൽ നമ്മൾ ആ ദിവസം മരുന്ന് കഴിക്കാത്തതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരിലും ഈ ഒരു വൈറൽ ലോഡിൻ്റെ ഗ്രാഫ് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നമ്മളുടെ ഇടയ്ക്ക് വരുന്നവർക്ക് കൃത്യമായിട്ട് 6 കൂടുമ്പോൾ വൈറൽ ലോഡ് ടെസ്റ്റ് ഞങ്ങൾ ശുപാർശ ചെയ്യാറുണ്ട്. ആ ഒരു ടെസ്റ്റ് വെച്ചിട്ടായിരിക്കും അവരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുക. വേറെ ഒരു ടെസ്റ്റുകളും ഞങ്ങൾ നിർബന്ധം പിടിക്കാറില്ല. പക്ഷേ ഈ വൈറൽ ലോഡ് ടെസ്റ്റ് തീരെ സാമ്പത്തികമില്ലാത്തവരോട് ഞങ്ങൾ വർഷത്തിൽ ഒന്നെങ്കിലും വൈറൽ ലോഡ് ടെസ്റ്റ് എടുക്കാനായിട്ട് പറയും. അപ്പോൾ ഈ എന്താണ് അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡ് എന്നതും അത് എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള പ്രയോജനങ്ങളെന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മെസ്സേജുകൾ അയക്കുക. ദയവ് ചെയ്ത് ഫേസ്ബുക്കിൽ വന്ന് മെസ്സേജ് അയക്കുന്നതായിരിക്കും കുറച്ചും കൂടെ സൗകര്യം, ഞങ്ങളതാണ് നോക്കുക. കാരണം സമയ പരിമിതി മൂലം തന്നെ ഇതിൻ്റെ കമൻസുകൾ ഞങ്ങൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്, കാരണം വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും ആ ഒരവസ്ഥ മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.